അസ്സലാമു അലൈക്കും. ഇന്നൊരു തലക്കറി വെക്കാം നമുക്ക്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് നെമ്മിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് കുടംപുളി. പുളിയൊക്കെ ആവശ്യത്തിനാണ്, ഉപ്പും ആവശ്യത്തിന് ചേർക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് ഒരു കഷ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 5 ഒരു 10 വെളുത്തുള്ളി ചെറിയ പീസ്, ഒരു 3-4 പച്ചമുളക്, ഒരു വലിയ ടൊമാറ്റോ ചെറുതാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്കതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടല്ലോ, നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഈ ഒരു രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പി വെക്കാം. അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പം ഒരല്പം ഉലുവ ഇട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു മീഡിയം ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒരുവിധം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സവാള ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പിൻ്റെ കൂട്ട് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണയൊക്കെ തെളിയിപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പറ്റി വരുമ്പോഴേ നമുക്ക് ഇനി വേറെ വെള്ളം ചേർക്കാവൂ. അപ്പം നമ്മുടെ അരപ്പൊക്കെ എണ്ണ തെളിഞ്ഞ്, വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞ് നല്ല ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വെള്ളം വേണമെന്ന് നോക്കാം. തീ കൂട്ടി വെക്കാം. വെള്ളമൊക്കെ കറക്റ്റിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ്. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1 കിലോ നെമ്മീൻ്റെ തലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ പറക്കിയിടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തലക്കറിയെല്ലാം ഒന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറി അടച്ച് വെക്കാം. ഇനി കുറച്ചുകൂടെ പറ്റാനുണ്ട്, പറ്റി വരട്ടെ. നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരല്പം കുരുമുളക് പൊടി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഒരല്പം കാരണം നമ്മൾ പിന്നെ ഉലുവയിട്ട് കടുവറുത്തത്, പിന്നെ ഒരു മണത്തിന് വേണ്ടി അല്പം ഉലുവ പൊടി അതും അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറു തീയിലിട്ട് ഈ കറിയൊന്ന് എണ്ണ തെളിയിപ്പിച്ചെടുക്കാം.
അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പറ്റി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തവിയിടണ്ട. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് ഈ അടുപ്പിൽ തന്നെ ഇട്ടേക്കാം. അപ്പം നമ്മുടെ മീൻകറി കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മീൻകറി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി കഴിക്കാനുള്ള സാധനം വേണ്ടേ, അതിന് ഞാൻ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, കപ്പ നല്ലവണ്ണം വേവിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ കപ്പയും തലക്കറിയും എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പം നമ്മുടെ തലക്കറി കഴിക്കാൻ കപ്പയാകാം, അപ്പം, പുട്ട്, ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും